മൊബൈൽ ടിവിയും വീഡിയോയും കാണുന്നത് ഇപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഇക്കാണുന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇത് കാണുന്നത് മൊബൈലിലായിരിക്കും. നമ്മുടെ രാജ്യത്ത് 80 കോടിയിൽ പരം മൊബൈൽ ഉപഭോക്താക്കളുണ്ട്. അതിൽ നല്ലൊരു ശതമാനം പേരും ഇപ്പറഞ്ഞതൊക്കെ കിട്ടുന്ന സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റാണ് സ്മാർട്ട് ഫോണുകൾക്ക് ജീവശ്വാസം പകരുന്നത്. ഇന്റർനെറ്റ് എന്ന ചാലകശക്തിയുടെ സൗകര്യവും സേവനവും അത് കിട്ടാതാകുന്ന സന്ദർഭങ്ങളാണ് നാം തിരിച്ചറിയുന്നത്. രാജ്യം 6G യിലേക്ക് ഒരുമ്പെട്ടിരിക്കുമ്പോഴും ഇന്ത്യ എന്ന അതിവിശാലമായ ഭൂമികയുടെ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാന ഇന്റർനെറ്റ് പോലും കിട്ടാക്കനിയാണ്. അതിനു പുറമെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യാജപ്രചാരണം തടയാനെന്ന പേരിൽ ഇന്റർനെറ്റ് ബന്ധം സർക്കാരുകൾ വിച്ഛേദിക്കുന്നത്. കേബിളും ഇന്റർനെറ്റും ഇല്ലാതെ തന്നെയാണ് കുറേ വർഷം മുമ്പ് വരെ നമ്മളൊക്കെ ടിവിയും റേഡിയോയും ആസ്വദിച്ചിരുന്നത്. ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ നിറം മങ്ങിപ്പോയ ആ ഭൂതകാലം വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. 600 MHz റേഡിയോ തരംഗം ഇതിനായാണ് നീക്കിവച്ചിട്ടുള്ളത്. ഇപ്പോഴും ദൂരദർശന്റെ ഭൂതല പരിപാടികൾ ഈ ശ്രേണിയിലുള്ള തരംഗത്തിലൂടെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. അനലോഗ്, ഡിജിറ്റൽ റെഡി, ഡിജിറ്റൽ രൂപത്തിലൊക്കെ വലിയ തോതിൽ ഇത് ഭൂതലത്തിൽ പ്രസരിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ എത്ര പേർ അത് കാണുന്നുവെന്നത് മറ്റൊരു കാര്യം. വിദേശത്ത് പലയിടത്തും ഇപ്പോഴും ഭൂതല സംപ്രേഷണത്തിന് നല്ല കാഴ്ചക്കാരുണ്ട്. കാലികമായി ഭൂതല സംപ്രേഷണ രീതികൾ പരിഷ്കരിച്ചതിനാലാണ് അത് സാധ്യമായത്. അവിടെ നഗര കേന്ദ്രീകൃതമായ നാരോ കാസ്റ്റിംഗിനും മറ്റും ഭൂതല സംപ്രേഷണികൾ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മുടെ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പരിഗണിക്കുന്നത് 526 മുതൽ 582 വരെയുള്ള MHz ഡയറക്റ്റ് ടു മൊബൈലിനായി തുറന്നു കൊടുക്കാനാണ്. IIT കാൺപൂർ കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ദൂരദർശന് പുറത്തേക്ക് ഭൂതല സംപ്രേഷണ അവകാശം തുറന്നു കൊടുക്കാനാകുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. സ്പെക്ട്രം എന്ന റേഡിയോ തരംഗം അപൂർവമാണ്, അത് അനാദിയല്ല. അതിനാൽ തന്നെ അത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട്. നിലവിൽ ആവിധം നടക്കുന്നില്ല. കഴിഞ്ഞ വർഷം 600 MHz സ്പെക്ട്രം ലേലത്തിന് വച്ചിരുന്നു. എന്നാൽ ഉപയോഗ നിബന്ധനകളിലെ അവ്യക്തത മൂലം അതാരും ലേലം കൊണ്ടിരുന്നില്ല. ഈ തരംഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപാരം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് സർക്കാർ. കുറച്ചുനാൾ മുമ്പ് വാർത്താവിനിമയ മന്ത്രാലയവും IIT കാൺപൂരും ടെലികോം കമ്പനികളും കേബിൾ ഓപ്പറേറ്റർമാരും സംപ്രേഷണ കമ്പനികളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനായി ആലോചന യോഗം നടന്നിരുന്നു. FM റേഡിയോ പോലെ നിരവധി ചാനലുകൾ, അത് റേഡിയോ, TV, വീഡിയോ ഓൺ ഡിമാൻഡ്, അങ്ങനെ പലതരത്തിൽ ഒരു പൂക്കെട്ട് പോലെ നമ്മുടെ മൊബൈലിൽ എത്തിക്കും. ഇപ്പോഴും പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് മൊബൈൽ ഈ വിധത്തിൽ ലോകത്ത് തന്നെ സവിശേഷത ഉള്ളതായിരിക്കുമെന്നാണ് ഇത് വികസിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് നേരിട്ടുള്ള ഉപഗ്രഹ അധിഷ്ഠിതമായ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ സെപ്റ്റംബറോടെ ഇന്ത്യയിൽ ലഭ്യമാക്കുമെന്ന് കരുതുമ്പോഴാണ് ഇന്റർനെറ്റ് തന്നെ വേണ്ടാത്ത DTM അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സ്റ്റാർലിങ്കിനൊപ്പം മുകേഷ് അംബാനിയുടെ ജിയോവും സുനിൽ മിത്തലിന്റെ വൺ വെബും ഉപഗ്രഹ ഇന്റർനെറ്റ് പുറത്തിറക്കാൻ കോപ്പുകൂട്ടുകയാണ്. വൻവില കൊടുത്താണ് 5G തരംഗങ്ങൾ വിവിധ ടെലികോം കമ്പനികൾ, ഡാറ്റ കമ്പനികൾ വിലക്കെടുത്തിട്ടുള്ളത്. ഇന്റർനെറ്റ് തന്നെ വേണ്ടാത്ത DTM വരുമ്പോൾ കളി മാറും. അതിനാൽ തന്നെ അതിന് പ്രതിബന്ധങ്ങളും പ്രതീക്ഷിക്കണം. വിദ്യാഭ്യാസം മുതൽ അടിയന്തര സന്ദേശങ്ങൾ വരെ കൈമാറാനുള്ള ബഹുശൃംഖലയാകും ഇതെന്നാണ് IIT കാൺപൂരിന്റെ പഠനപത്രിക പറയുന്നത്. പ്രകൃതി ദുരന്തത്താലോ യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലോ രാഷ്ട്രങ്ങളും ബഹിരാഷ്ട്ര കുത്തക കമ്പനികളുമായുള്ള നമ്മുടെ ബന്ധം വഷളാവുകയോ ചെയ്താലോ നമ്മൾക്ക് ഇന്റർനെറ്റ് ബന്ധം മുറിയാം. നമ്മുടെ ആശയവിനിമയ ബന്ധം തന്നെ തകരാറിലാവുന്ന അടിയന്തര സാഹചര്യം ഒഴിവാക്കാൻ DTM ഉതകുമെന്നാണ് അവകാശപ്പെടുന്നത്. മാത്രമല്ല കോവിഡ് പോലുള്ള സാഹചര്യത്തിലും മറ്റുമായി വ്യാജവാർത്തകൾ പടരുന്നത് തടയാനുമൊക്കെ ഡയറക്റ്റ് മൊബൈൽ ഉപകരിക്കുമെന്ന വാദവുമുണ്ട്. ഇവിടെയാണ് നാം കരുതലെടുക്കേണ്ടത്. ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാണ് ഇക്കാര്യം. ഇതുമൂലം ഗുണവും ദോഷവും ഉണ്ടാകാം. അക്രമങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ ഇന്റർനെറ്റ് വഴി വ്യാജവാർത്തകൾ കാട്ടുതീ പോലെ പടരുന്നത് വിനാശകരമാണെന്നത് ശരി തന്നെയാണ്. മണിപ്പൂർ മുതൽ ഹരിയാനയിലെ നൂഹ് വരെയുള്ള സംഭവങ്ങളിൽ നാം ഇത് കണ്ടതാണ്. ഇന്റർനെറ്റ് കട്ടാക്കിയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ മുതിരുന്നത്. പക്ഷേ മണിപ്പൂരിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പലപ്പോഴും സംഘർഷം സംബന്ധിച്ച പക്ഷപാതിത്വപരമായ ദൃശ്യങ്ങളും വാർത്തകളും തൽപര കക്ഷികൾ തന്നിഷ്ടം പോലെ ഇന്റർനെറ്റ് വിച്ഛേദത്തിനിടയിലും ചെയ്തിരുന്നു എന്നതാണ്. ഇന്റർനെറ്റ് ബന്ധമുള്ള സ്ഥലങ്ങളിൽ അത് അടുത്ത ജില്ലകളിലോ സംസ്ഥാനത്തോ പോയാലും ഏകപക്ഷീയമായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങളും ദൃശ്യങ്ങളും അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്യുകയും അത് തിരികെ എത്തിച്ച് ബ്ലൂടൂത്തിലൂടെയും മറ്റും അനേകം പേരുടെ കണ്ണികൾ സൃഷ്ടിച്ച് അത് പകർത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ കലാപബാധിത പ്രദേശങ്ങളിൽ കാണാനിടയായിട്ടുള്ളത്. അതേസമയം സ്വതന്ത്ര പത്ര വെബ് TV മാധ്യമങ്ങളുടെ വിവരങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമല്ലാതാകുന്ന അവസ്ഥയും ഇതോടെ ഉണ്ടായി. ഏത് നിരോധനവും നിയന്ത്രണവും ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന അവസ്ഥയുടെ ദൃഷ്ടാന്തമാണ് ഈ വിധം മണിപ്പൂരിൽ നമുക്ക് കാണാനായത്. അവിടെ സ്ത്രീകളെ വിവസ്ത്രരാക്കി നടത്തുകയും ബലാത്സംഗം ചെയ്ത കാര്യവുമൊക്കെ നെറ്റ് നിരോധനം മൂലം വളരെ വൈകിയാണ് പുറം ലോകം അറിഞ്ഞത്. അതേസമയം പരസ്പരം വിദ്വേഷം പടർത്താൻ സഹായിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും മണിപ്പൂരിനുള്ളിൽ വേറെ വഴിയിൽ കൈമാറ്റപ്പെടുകയും ചെയ്തു.
ഇന്റർനെറ്റ് നിയന്ത്രണം മൂലം ഉത്തരവാദിത്ത മാധ്യമങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സമായി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങണുന്നത് എങ്ങനെ വലിയ വിനാശത്തിലേക്ക് നയിക്കാമെന്നതിൻ്റെ സമീപകാല ഉദാഹരണമാണ് മണിപ്പൂരിൽ കണ്ടത്. ഇതിന് നെറ്റില്ലാതെയുള്ള ഡയറക്റ്റ് മൊബൈലുമായി എന്ത് ബന്ധമെന്ന ചോദ്യം വരാം. പറയാം, DTMൽ ദൂരദർശനും ആകാശവാണിക്കും പുറമെ ആർക്കൊക്കെ പങ്കാളിത്തം കൊടുക്കുമെന്ന് സർക്കാർ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ FM റേഡിയോയുടെ കാര്യം തന്നെ എടുക്കാം. ഉത്തരവാദിത്വവും വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും FM വാർത്തയും വാർത്താ പരിപാടികളും അവതരിപ്പിക്കാൻ അനുവാദമില്ല. അതിനാലാണ് പാട്ടും കളിതാമാശയും മാത്രമായി നമ്മുടെ FM റേഡിയോ അതിൻ്റെ ശക്തി സ്വരൂപങ്ങളിലേക്ക് എത്താതെ പോകുന്നത്. ആകാശവാണി വാർത്തയാകട്ടെ സർക്കാരിൻ്റെ അതിലുപരി ഭരണകർത്താക്കളുടെ ഉച്ചഭാഷിണിയായി മാത്രം പ്രവർത്തിക്കുന്നു. നാളെ ഇതുപോലെയാകുമോ അനന്ത സാധ്യതയുള്ള DTMഉം എന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും. ഇനി സർക്കാർ ഇതര മാധ്യമങ്ങൾക്ക് വാർത്താ അനുമതി ലഭിച്ചാലും ലൈസൻസിനായുള്ള ഉപാധി നിബന്ധന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനുള്ള വിലങ്ങ് തടിയാകുമെന്ന ആശങ്കയാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി ഇപ്പോൾ ബിഗ് ടെക് കമ്പനികളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും സർക്കാരുകളെ നിയന്ത്രിക്കുന്നത്. എക്സും മെറ്റായും ആൽഫബറ്റുമൊക്കെ സ്വന്തം നിബന്ധനകൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവർ വഴങ്ങിക്കൊടുക്കുക കച്ചവട താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. ഈയിടെ കാനഡയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വൻ കാട്ടുതീ പടർന്നിരുന്നു. യെല്ലോ നൈഫ് പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയെങ്കിലും നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭിക്കാതെ പോയത് ദുരന്തമാവുകയായിരുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റയും പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ നിരോധിച്ചതാണ് പ്രശ്നമുണ്ടാക്കിയത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പങ്കിടുമ്പോൾ അവർക്ക് ലാഭവിഹിതവും പങ്കിടണമെന്ന പുതിയ ദേശീയ നിയമം കഴിഞ്ഞ ജൂണിൽ കാനഡയിൽ പാസാക്കിയിരുന്നു. ഇത് ഒഴിവാക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്കിയത്. ഫലമോ, അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ജനം കാട്ടുതീയുടെ കെടുതികളിൽ പെടുകയായിരുന്നു. ഇന്ത്യ പോലുള്ള വലിയ വിപണിയുള്ള രാജ്യങ്ങളിൽ സാമൂഹ്യ മാധ്യമ കമ്പനികൾ സർക്കാരുകളുടെ ഇംഗിതത്തിനൊപ്പം നിൽക്കും. ഭരിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വാർത്തകളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളോട് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുക വർദ്ധിച്ചു വരികയാണ്. ഒടുവിൽ UPയിലെ കുട്ടിയെ തല്ലിയ സംഭവത്തിലും നാം ഇത് കണ്ടതാണ്. ഡിജിറ്റൽ മാധ്യമ ലോകം പുതിയ രീതികളിലേക്ക് അതിവേഗം മാറുന്നതുകൊണ്ടും ഇന്റർനെറ്റ് നിയന്ത്രണത്തിൽ സർക്കാരിന് പരിമിതി ഉള്ളതുകൊണ്ടുമാണ് കുറേയെങ്കിലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇവിടെ സാധ്യമാകുന്നത്. ഡയറക്റ്റ് മൊബൈലിനും ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മൊബൈലെത്താത്ത തമോഗർത്തങ്ങൾ ധാരാളമാണ്. ഭൂതല സംരക്ഷണികൾ ലൈൻ ഓഫ് സൈറ്റ് വഴിയാണ് ബന്ധിപ്പിക്കേണ്ടത്. അതായത് പരസ്പരം വിദൂരമായെങ്കിലും പരസ്പരം കാണാൻ കഴിയണം. അത്തരമൊരു ശൃംഖല സാങ്കേതികമായി സജ്ജമാക്കി നിർത്തുന്നതിനും വെല്ലുവിളിയാണ്. നല്ല പണച്ചെലവുമുണ്ട്. യുദ്ധത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും സംഘർഷങ്ങളിലും ഭൂതല സംപ്രേഷണ ശൃംഖല തകരാനുള്ള സാധ്യത ഏറെയാണ്. റഷ്യ ഉക്രൈനിൽ ആദ്യം തകർത്തതും മൊബൈലുകളുടെ ഭൂതല സംപ്രേഷണികളാണ്. ഡയറക്റ്റ് മൊബൈൽ സാങ്കേതികമായി ഒന്നാന്തരം സംവിധാനം തന്നെയാണ്. എന്നാൽ അതിലെ തരംഗങ്ങളെ എത്രമേൽ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് പൂത്തുലയുക.